സ്വാതാവിൽ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. കർത്താവിന്റെ വചനം ധ്യാനിക്കുന്നത് പഠിക്കുന്നത് ജീവിതത്തിലെ മകൾ ഭാഗ്യമാണ്. സ്വർഗത്തിലെ നീക്കം സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ് ദൈവം തന്ന വലിയേറിയ വസനായി വീണ്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു, വചന പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ദയവായി മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളുടെ ഫോണിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കും. ചിലരുടെയൊക്കെ വിഷയങ്ങളിൽ ദൈവം അത്ഭുതകരമായി മറുപടികൾ നൽകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. സകല വാതിലും അടയുമ്പോൾ നമുക്ക് വേണ്ടി പുത്തൻ വഴികൾ ദൈവത്തിൽ തുറക്കാൻ കഴിയും. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച്, ലോക സംഭവങ്ങളെക്കുറിച്ച്, വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന നിവൃത്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ യഹൂദ ജാതിക്ക് ഇസ്രായേൽ ജനത്തിന് വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം മത്തായി സുവിശേഷം 24:33 നമ്മുടെ കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരുവും പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇലതെടുക്കുമ്പോൾ വേനലെടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. ഇസ്രായേൽ ജനതയുടെ ഉത്ഭവം, നിലനിൽപ്പ്, ചിതറൽ, യഥാസ്ഥാപനം ഇതൊക്കെ അത്ഭുതങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്ന് തെളിവ് ഒറ്റ വാക്കുള്ള മറുപടിയാണ് ഇസ്രായേൽ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ലോകം മുഴുവൻ ചിതറപ്പെട്ട്, രാജ്യമില്ലാതെ, രാജാവില്ലാതെ, നേതാവില്ലാതെ ചിതറപ്പെട്ട ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ അവരുടെ രാജ്യത്തേക്ക് മടങ്ങി വന്നതും രാഷ്ട്രം സ്ഥാപിച്ചതുമൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ലോകത്തിന് അത് ആശ്ചര്യമാണെങ്കിലും വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരു പണ്ഡിതനാവിന് അത് ദൈവീയ നിർണയമാണെന്ന് കാണുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ അവരുടെ ചരിത്രം മൂന്നായി തിരിക്കാം. ഒന്ന്, അവരുടെ സമൃദ്ധിയുടെ കാലഘട്ടം. രണ്ട്, അവരുടെ തിരസ്കരണത്തിൻ്റെ കാലഘട്ടം. മൂന്ന്, അവരുടെ അംഗീകരണത്തിൻ്റെ കാലഘട്ടം. അവരുടെ ഒന്നാമത്തെ നേതാവായ മോശയിലൂടെ തന്നെ ഈ മൂന്ന് കാലഘട്ടത്തെയും കുറിച്ച് ദൈവവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തനിക്ക് ശേഷം 3200 വർഷങ്ങളൂടെ കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് മരിച്ചയാളാണ് മോശ. മോശയെപ്പോലൊരു ചരിത്രകാരൻ എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേൽക്കാൻ പോകുന്നില്ല. ആവർത്തന പുസ്തകം 28:1 വാക്യങ്ങൾ വായിച്ചാൽ ഇസ്രായേൽ സമൃദ്ധി അനുഭവിച്ച കാലഘട്ടം കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 28:63 വാക്യങ്ങൾ വായിച്ചാൽ അവരുടെ തിരസ്കരണത്തിന്റെ കാലഘട്ടം കാണാം. ആവർത്തന പുസ്തകം 30:3 വായിച്ചാൽ അവരുടെ ദാസ്ഥാനത്തിന്റെ കാലം കാണാം. അതായത്, അനുസരിച്ചാൽ അനുഗ്രഹം, മറുതലിച്ചാൽ തിരസ്കരണം, അനുതപിച്ചാൽ യഥാസ്ഥാപനം അല്ലെങ്കിൽ അംഗീകരണം, ഇതാണ് ദൈവപ്രവൃത്തി. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ആവർത്തനം 21:1, ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. ദൈവം എപ്പോഴും അനുഗ്രഹത്തിന് മുമ്പ് കണ്ടീഷൻ വെക്കും, വ്യവസ്ഥ വെക്കും. അനുസരണത്തിന്റെ പ്രകാരമാണ് അനുഗ്രഹം. പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്ക് വരും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പീറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, ഏഴു വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോകും. ഇങ്ങനെ താഴോട്ട് അനുഗ്രഹത്തിന് വലിയൊരു പട്ടിക. അകത്ത് വരുമ്പോൾ അനുഗ്രഹം, പുറത്തു പോകുമ്പോൾ അനുഗ്രഹം. അവിടെ ഒന്നാമത്തെ രാജാവായ ശൗൽ, ദാവീദ്, ശലോമോൻ തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ ഇസ്രായേലി സമൃദ്ധി അനുഗ്രഹം അനുഭവിച്ചു. ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നത് പാലും തേനും ഒഴുകുന്ന സ്ഥലത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർ ദൈവകൃപയിൽ നിന്ന കാലത്തോളം ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, ഒരു വ്യക്തി ഈ പ്രമാണം അനുസരിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ഒരു കുടുംബം ഈ ദൈവപ്രമാണം അനുസരിച്ചാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒരു സമൂഹം ഈ ദൈവപ്രമാണം അനുസരിച്ചാൽ ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പന അനുസരിക്കുന്നവൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവൻ നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പന അനുസരിക്കുന്നവൻ ഒരു
സ്ഥലത്ത് ജോലി ചെയ്യുന്നെങ്കിൽ അവൻ നിമിത്തം ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു ദേശത്ത് ഒരു പാർത്താൽ അവൻ നിമിത്തം ആ നാട് അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവാവസ്ഥയാണ്. എന്നാൽ ഇതേ വേദപുസ്തകം തന്നെ, ഇതേ അധ്യായം തന്നെ, ആവർത്തന പുസ്തകം 28:63 മുതലുള്ള വാക്യങ്ങളിൽ ദൈവകൽപ്പന അനുസരിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടും മുമ്പ് ഫറവോന്റെ ഇരുമുന്നുകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവം അവരോട് സംസാരിച്ച രാജ്യം സ്ഥാപിക്കപ്പെടും മുമ്പ് എന്തൊക്കെ സംഭവിക്കാൻ പോകും ദൈവം അവരെ അറിയിച്ചു. 63 മുതലുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 28:63 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. 63 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കുവാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിങ്ങളെ പറിച്ചു കളയും. ചെല്ലുന്ന ദേശത്തു നിന്ന്, ചെല്ലുന്നതിന് മുമ്പ് പറഞ്ഞു പറിച്ചു കളയും. മുന്നറിയിപ്പ് കൊടുത്തു, യഹോവ നിന്നെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. പ്രിയ സുഹൃത്തരെ, അവിടെ സ്കാറ്റേർഡ് ആക്കുമെന്നാണ്. വേറെ ഞാൻ നിങ്ങളെ വാരി വിതറും, ജാതികളുടെയിൽ വാരി വിതറുമെന്ന് ദൈവം പറഞ്ഞു. എല്ലാ വാക്യങ്ങളും വായിപ്പാൻ കഴിയാത്തത് കൊണ്ട് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ്ട് 15-20 കാര്യങ്ങൾ ദൈവം അവരോട് പറഞ്ഞു. മുമ്പേ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ഏക സത്യ ദൈവാരാധനയിൽ നിൽക്കാനാണ്, വിശുദ്ധിയിൽ നിൽക്കാനാണ്, യേശു ക്രിസ്തുവിനെ ലോകത്ത് നൽകാനാണ്. ഇതിൽ ആദ്യത്തെ രണ്ടിലും അവർ പരാജയപ്പെട്ടു. അവർ വിഗ്രഹാരാധികളായി മാറി. ചെന്ന ദേശത്തെ ആരാധനയെ അവർ അഡോപ്റ്റ് ചെയ്തു, പരസംഗം ചെയ്തു, വഷളത്വം ചെയ്തു, മ്ലേച്ഛത ചെയ്തു. യിരെമ്യാവ്, യെശയ്യാവ്, ഹെസ്കേൽ പ്രവചനങ്ങളിൽ അവരുടെ മ്ലേച്ഛതകളാണ് വിവരിക്കുന്നത്. അവർക്ക് വാർണിങ്സ് കൊടുക്കുകയാണ്, ദൈവം നിങ്ങളെ കൈവിടാൻ പോകുന്നു, പ്രവാസത്തിലേക്ക് അയക്കാൻ പോകുന്നു, നിങ്ങളുടെ രാഷ്ട്രത്തിൽ നിങ്ങളെ പഠിച്ചെറിയാൻ പോകുന്നു. മുന്നറിയിപ്പുകളുടെയും കൊടുത്തു. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവർ പാപത്തിൽ മുതിർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിന്റെ ശിക്ഷയുടെ കരം അവർക്ക് നേരെ നീട്ടി. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, രാഷ്ട്രം സ്ഥാപിക്കപ്പെടും മുമ്പ് തന്നെ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ വഴിവിട്ടാൽ ഞാൻ നിങ്ങളെ ചിതറിക്കും. ആവർത്തന പുസ്തകം 28:63 വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്, മുന്നറിയിപ്പ് കൊടുത്തത്. ഒന്നേ, ഞാൻ നിങ്ങളെ ചിതറിക്കും. രണ്ടേ, ചുരുക്കമാക്കും. മൂന്നേ, നശിപ്പിക്കും. നാളെ പറിച്ചു കളയും. 5, ജാതികളിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. 6, പ്രാണഭയം നിങ്ങളെ വിട്ടുമാറുകയില്ല. 7, രാവും പകലും നിങ്ങൾ പേടിച്ചു പാർക്കും. 8, നിങ്ങളെ വിൽക്കാൻ നിർത്തും, വാങ്ങാൻ ആരുമുണ്ടാകിയില്ല. 9, യഹോവ നിങ്ങൾക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. 10, തൊടുന്ന എല്ലാറ്റിലും ശാപവും പരിഭ്രമവും പ്രാക്കുമാക്കും. 11, നേരം വിളിക്കുമ്പോൾ സന്ധ്യായും, നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തം, ഭീതി നിമിത്തം നേരം വിളിക്കുമ്പോൾ സന്ധ്യായെങ്കിൽ കൊള്ളാമായിരുന്നു, സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളാമായി നീ പറയും. അങ്ങനെ പറയുന്ന ആരാ? ഉറക്കം നഷ്ടപ്പെടും, പകലും രാത്രിയും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. 12, പറഞ്ഞു, സകല രാജ്യങ്ങൾക്കും നിങ്ങളെ ബാധയാക്കും. എന്ത് ചെയ്താൽ? വചനം വിട്ടാൽ, പ്രമാണത്തിൽ നിന്നാൽ. ഇസ്രായേലിന് ദൈവം പ്രൊട്ടക്ഷൻ നൽകുന്നു, സംരക്ഷണം നൽകുന്നു, പരിപാലിക്കുന്നു, പാലും തേനും വീഴുന്ന രാജ്യം നൽകി. പക്ഷെ വ്യവസ്ഥ വെച്ചു, പ്രമാണത്തിൽ നിൽക്കണം, വിശുദ്ധിയിൽ നിൽക്കണം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ രണ്ട് കാര്യത്തിൽ പരാജയപ്പെട്ടു. വിഗ്രഹാരാധികരായവർ മാറി, വിശുദ്ധി നഷ്ടപ്പെടുത്തി, അവലക്ഷണമായത് അവർ പ്രവർത്തിച്ചു, മുന്നറിയിപ്പുകളെ അവർ ഗണിച്ചു. മൂന്നാമത്തതിൽ അവർ പരാജയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി, അതായത് വാഗ്ദത്തം മശിഹായെ ലോകത്തിന് നൽകുക. അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടാലും ദൈവ പദ്ധതി പരാജയപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട് സകല വർഷത്വവും സകല മ്ലേച്ഛതയും അവർ ചെയ്തപ്പോൾ സമൂഹത്തെ വിട്ടിട്ട് ദൈവം വ്യക്തികളിലേക്ക് തിരിഞ്ഞു. ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളെ വിശുദ്ധിയിലേക്ക് ദൈവം നിർത്തി. അവരിൽ നിന്ന് ദൈവം വാഗ്ദത്ത മശിഹായെ, നസ്രയനായ യേശുവിനെ ലോകത്തിന് നൽകി. കാരണം വീണ്ടെടുപ്പ് വേല അല്ലെങ്കിൽ പരാജയപ്പെടും. അത് സാത്താനി തന്ത്രമായിരുന്നു. അതുകൊണ്ടാണ് ജനത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയത്. പ്രിയ സ്നേഹിതരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിൽ നിവർത്തിച്ചു. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ നിങ്ങളെ വാരി വിതറും, ചിതറിക്കും. ദൈവരെ വാരി വിതറി. ഇങ്ങേ അറ്റത്ത്
ഭൂലോകത്തിൽ ഏതെല്ലാം കോണിൽ മനുഷ്യനുണ്ടോ അവിടെല്ലാം ഇസ്രായേൽ ചിതറപ്പെട്ടു. അതാണ് രസം. ഒരു കൊച്ചു രാജ്യം വാരി വിതറപ്പെട്ടു സകല ജാതികളുടെ ഇടയിൽ. ഏതൊക്കെ ലോക രാജ്യങ്ങളിൽ വേദപുസ്തകമായി പോകാൻ ദൈവം എനിക്ക് അവസരം നൽകിയോ അവിടെല്ലാം ഞാൻ യഹൂദന്മാരെ കണ്ടു. ലോകം മുഴുവൻ, ഗൾഫ് രാജ്യങ്ങളൊഴിച്ച് ലോകം മുഴുവൻ അവർ ചിതറപ്പെട്ടു. അവരെ അവിടെ കയറ്റാത്തതുകൊണ്ട്, എങ്കിലും വേറെ പേരിലൊക്കെ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ അവർ വന്നു, നമ്മുടെ സംസ്ഥാനമായ കൊച്ചിയിൽ അവർ വന്നു. അവർ മട്ടാഞ്ചേരിയിൽ സിനഗോഗം സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പോഴും അതിൻ്റെ ചരിത്ര സ്മാരകമായി കൊച്ചിയിൽ സിനഗോഗുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറഞ്ഞ് നിവർത്തി നിങ്ങൾ നോക്കൂ. ചുരുക്കമാക്കുമെന്ന് പറഞ്ഞു, നശിപ്പിക്കുമെന്ന് പറഞ്ഞു, പറിച്ചു കളയുമെന്ന് പറഞ്ഞു, രാവും പകലും പേടിച്ചു പാർക്കുമെന്ന് പറഞ്ഞു, ലോകത്തിന് മുഴുവൻ ബാധയാക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചു. ഹിറ്റ്ലർ 1,000,000 യഹൂദന്മാരെയാണ് ഗ്യാസ് ചേമ്പറിലിട്ട് പുഴുങ്ങിക്കൊന്നത്. ലോകത്തിലെ അനേക രാജ്യങ്ങൾക്ക് അവർ ബാധയായി മാറി. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചാൽ വരുന്ന ശിക്ഷ ഭയങ്കരമാണെന്നോർക്കണം. മുന്നറിയിപ്പുകൾ അവഗണിച്ചതുകൊണ്ട് വന്നതാണ്. സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളാമായിരുന്നു, നേരം വെളുക്കുമ്പോൾ സന്ധ്യാങ്കിൽ കൊള്ളാമായിരുന്നു പറയുന്ന അവസ്ഥ ഇവർക്ക് വന്നു. കൈതൊടുന്ന എല്ലാത്തിനും പ്രാക്കും ശാവുമാക്കി. ഞാൻ ഇസ്രായേലിനെ കുറിച്ചും പ്രവചന നിവൃത്തിയെ കുറിച്ചും പറയുമ്പോൾ തന്നെ പ്രസന്റ് സിറ്റുവേഷനിൽ അനേകരനെ കേട്ടുകൊണ്ടിരിക്കുന്നതോടും പറയാൻ ദൂത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പല ആളുകൾ ഞങ്ങളെ പലപ്പോഴും വിളിക്കാറുണ്ട്. ചിലർ പറയുന്നു 3-4 പേർ വീട്ടിൽ അധ്വാനിക്കുന്നു, പക്ഷേ ഓട്ടക്കലത്തിലിടുന്ന പോലെയാണ്, ഒന്നും ബാക്കി വെക്കാത്ത അവസ്ഥ. ചില വീടുകളിൽ മാറി മാറി രോഗങ്ങൾ, ചില വീടുകളിൽ അനർത്ഥങ്ങൾ വിട്ടുമാറുന്നില്ല, ചില വീടിൽ അപകടങ്ങൾ വിട്ടുമാറുന്നില്ല, ചില വീട്ടിൽ സ്വസ്ഥതയില്ല. ചില വീടിന്റെ ശാപമാണ് വിവാഹമോചനങ്ങൾ, കുടുംബ തകർച്ച. ചേട്ടനും അനിയനും അതിൻ്റെ അനിയനും ഒക്കെ തകർച്ചയിലാണ്. മക്കളെ കെട്ടിവെച്ചിട്ടുള്ള സ്വസ്ഥതയില്ല. ചിന്തിക്കണം സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എവിടെയാണ് പാളിച്ചു പറ്റിയത്? ദൈവത്തിന്റെ പ്രമാണം, വിശുദ്ധ കൽപ്പനകൾ ലംഘിക്കപ്പെട്ടെങ്കിൽ മാനസാന്തരപ്പെടണം, നിലവിളിക്കണം. അന്യായമായത്, കവർച്ചയായത്, വഞ്ചിച്ചെടുത്തത് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ശാപമായി മാറാം. മാനസാന്തരപ്പെടണം. ഈ ജീവിതത്തിൽ തകർച്ചകൾക്ക് കാരണമെന്തെന്ന് കണ്ടുപിടിക്കണം. ഇസ്രായേലിനെ ദൈവം വാരി വിതറി. അത് അവരുടെ കയ്യിലെ തെറ്റുകൊണ്ടായിരുന്നു. ദൈവം പറഞ്ഞ വിശുദ്ധ വചന പ്രമാണങ്ങൾ, വിശുദ്ധ വ്യവസ്ഥയിൽ അവർ നിന്നില്ല. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. എന്നാൽ ശ്രദ്ധിക്കൂ പ്രിയ സുഹൃത്തുക്കളെ, വാരി വിതറുമെന്ന് പറഞ്ഞ ദൈവം തന്നെ അവരെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞു. ചിതറിക്കുമെന്ന് പറഞ്ഞവൻ തന്നെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. വാരി വിതറുമെന്ന് പറഞ്ഞവൻ തന്നെ അവരെ പെറുക്കിയെടുക്കുമെന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം, ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഇസ്രായേലിന്റെ ആസ്ഥാനത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതൽ ഞാൻ വായിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാവുമായി ഈ വചനങ്ങളൊക്കെയും നിന്റെ മുമ്പിൽ നിവർത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതാത് ജാതികളിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഒക്കെയും എന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, അടുത്തത്, നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അടുത്ത പദം ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. ഇതേ വാക്യം ഒന്നുകൂടെ വിശദമാക്കും മുമ്പ് യെശയ്യാപ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാപ്രവചനം 27-ാം അധ്യായം 12-ാം വാക്യം. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. പ്രിയ സ്നേഹിതരെ ശ്രദ്ധിക്കണമേ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 64-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ വാരി വിതറും. നിങ്ങളുടെ പാപം നിമിത്തം, അകൃത്യം നിമിത്തം, വഷളത്വം നിമിത്തം, കൽപ്പനാലംഘനം നിമിത്തം, ദൈവത്തോട് ചെയ്ത ദ്രോഹം നിമിത്തം ഞാൻ നിങ്ങളെ വാരി വിതറും. വാരി വിതറുമെന്ന് പറഞ്ഞ ദൈവം തന്നെ നിങ്ങളെ പെറുക്കിയെടുക്കുമെന്ന് പറഞ്ഞു. യെശയ്യാവ് 27:12, ഞാൻ നിങ്ങളെ പെറുക്കിയെടുക്കും. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ, ലോക സംഭവങ്ങൾ പഠിച്ചാൽ എത്ര കൃത്യമായി ഇസ്രായേലിൽ ഈ പ്രവചനം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ
യോഗത്തിന്റെ അറുതി മുതൽ അറുതി വരെ ആയാലും ഞാൻ നിങ്ങളെ പെറുക്കിയെടുക്കും. ഇതിനേക്കാൾ വളരെ ശ്രേഷ്ഠകരമായ കുറച്ചും കൂടെ ആഴമേറിയ ഒരു വചനസത്യം ഞാൻ കാണിക്കാം. യെഹെസ്കേൽ പ്രവചനം 37:1-1 വായിച്ചാൽ അവിടെ ഇസ്രായേലിലിരിക്കുന്ന ഒരു പ്രവചന ഭാഗമുണ്ട്. ഹോവയുടെ കൈ എന്റെ മേൽ വന്നു, ഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ചു, താഴ്വരയിൽ നിർത്തി, അതാസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി, അവ താഴ്വരയുടെ വരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ അസ്ഥികളെ കുറിച്ച് നീ പ്രവചിച്ചവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് തൊക്ക് പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അപ്പോൾ ഇസ്രായേൽ ജനം ഉണങ്ങി അസ്ഥിത്താഴ്വകളായി മാറി, ജീവനില്ലാതെ മാറി. പക്ഷേ പ്രവാചകനോട് പറഞ്ഞു, നീ പ്രവചിക്കാൻ പറഞ്ഞു. യെഹെസ്കേൽ പ്രവചനം 10 നോക്കിയാൽ അവനോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നിന്നു. 12, അതുകൊണ്ട് അവരോട് പറയേണ്ടത്, കർത്താവ് പ്രാർത്ഥന ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിന്റെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്തിനാണ് ഈ പ്രഭാഷണം? അസ്ഥികളെ പോലെ ജീവൻ പോയി ഒരാശയമില്ലാതെ ചിതറപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവം ശവക്കുഴിയിൽ നിന്ന് തിരികെ വിളിച്ചു. അതിന് ശക്തനാണ് ദൈവം. മടക്കി വരുത്തുമെന്ന് പറഞ്ഞു, പെറുക്കിയെടുക്കുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആശകൾ മുഴുവൻ നശിച്ചോ? മുഴുവൻ നിരാശയാണോ? ഒരു ഉന്നമനവും ഒരു നന്മയുടെ വഴിയും ഒരു അനുഗ്രഹവും നിങ്ങൾ കാണുന്നില്ലയോ? യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടോ? മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ? നിലവിളിക്കാൻ മനസ്സുണ്ടോ? ആശയ്ക്ക് വകയില്ലാതെ അസ്ഥിത്താഴ്വരകളായി കിടന്ന ഇസ്രായേൽ ജനത്തെ ഒരു വലിയ സൈന്യമായി ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ലോകം മുഴുവൻ നിന്റെ ഭവനത്തെ നോക്കി അസാധ്യമെന്ന് പറയട്ടെ. നിന്റെ അയൽക്കാർ മുഴുവൻ മുടിഞ്ഞു വാരിക്കിടക്കുന്ന കുടുംബമെന്ന് പറയട്ടെ. ഒരു പുതിയ കെട്ടുപണി ചെയ്യുവാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവനയപ്പാൻ, കാറ്റിനെ അയക്കുവാൻ, പരിശുദ്ധാത്മാവിനെ കാറ്റിനെ വീശുവാൻ ഒരു വലിയ സൈന്യമായി നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, അപമാനിക്കപ്പെട്ട് കിടക്കുന്ന, ആക്ഷേപിക്കപ്പെട്ട് കിടക്കുന്ന, കൽക്കൂൻഭാരമായി കിടക്കുന്ന, നിന്നാമാത്രമായി കിടക്കുന്ന നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ എന്നിവരെ നിർത്താൻ ദൈവത്തിന് കഴിയും. മാനപാത്രങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ എത്ര അധപ്പതിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും മടങ്ങി വരാൻ തയ്യാറുണ്ടോ? നിലവിളിക്കാൻ തയ്യാറുണ്ടോ? മാനസാന്തരപ്പെടാൻ തയ്യാറുണ്ടോ? ദൈവമുഖം അന്വേഷിപ്പാൻ തയ്യാറുണ്ടോ? നിങ്ങളെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഇസ്രായേൽ, തകർന്നുപോയ ഇസ്രായേൽ, വീണുപോയ ഇസ്രായേൽ കൂടാരം, ദാവീദിന്റെ കൂടാരത്തെ ദൈവം നിവർത്തി എന്ന് ബൈബിളുണ്ട്. നിങ്ങളുടെ കൂടാരം തകർന്നു കിടക്കുന്നുവോ? വീണുപോയോ? നിങ്ങളുടെ കുടുംബം തകർന്നുപോയോ? കുടുംബജീവിതം തകർന്നുപോയോ? മക്കൾ വഴിവിട്ടു പോയോ? ഛിന്നഭിന്നമായോ? നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. പ്രവചന വിഷയം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ, തകർന്നുപോയ കുടുംബങ്ങളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അസ്ഥിത്താഴ്വരകളായി മാറി ഒരാശയ്ക്കും വകയില്ലാത്തവരായി ആ സ്ഥാനത്തു നിന്ന് ഇസ്രായേലിനെ ദൈവം മടക്കി വരുത്തിയെങ്കിൽ തകർന്നു കിടക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ, തകർന്നുപോയ നിന്റെ കുടുംബ ബന്ധത്തെ പുതുക്കിപ്പണിയാൻ കഴിയും. പ്രിയ സ്നേഹിതരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിനറിയാപ്പാണ് ദൂതിതാണ്. ഇന്ന് മനവജാതിയുടെ അവസ്ഥ ഇതാണ്, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ദൈവം മനുഷ്യനെ ദൈവത്തിലേക്ക് വിളിക്കും തോറും, വിളിക്കും തോറും അവർ വിട്ടകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, വിട്ടകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം പറയുമ്പോൾ മദ്യപാനത്തിന്, മയക്കുമരുന്നിന് അടിമകളായി, മ്ലേച്ഛത ചെയ്ത്, ദൈവേഷ്ടത്തിന് വിരുദ്ധമായി ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ, ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കാതെ ശിക്ഷ വിധിക്കില്ല. ഇസ്രായേലിന് ദൈവം മടങ്ങി വരാൻ പല അവസരം കൊടുത്തു, ചാൻസ് കൊടുത്തു, പക്ഷേ മടങ്ങി വന്നില്ല. ലോകരാജ്യങ്ങളുടെ മുഴുവൻ
ഹിസ്റ്ററി പഠിച്ചാൽ, ചരിത്രം പഠിച്ചാൽ, മടങ്ങി വരാൻ മാനസാന്തരപ്പെടാനും ദൈവം അവസരം നൽകുന്നു. നെബുക്കദ്നേസർ ദൈവം എത്രയോ അവസരവും ദർശനവും കൊടുത്തു. കാളയെപ്പോലെ പുല്ല് തീറ്റും മുമ്പ് ദൈവം മടങ്ങി വരാൻ ദൈവം അവന് അവസരം കൊടുത്തു. പക്ഷെ അവൻ മടങ്ങി വന്നില്ല. ഈ വേദപുസ്തക പരിശോധന നമ്മൾ പഠിച്ചാൽ, നോഹയുടെ കാലത്തും ദൈവം മുന്നറിയിപ്പ് കൊടുത്തില്ലേ? രക്ഷപ്പെടാനുള്ള പട്ടം ഒരുക്കിയില്ലേ? എന്നിട്ടല്ലേ ന്യായവിധി അയച്ചത്? ലോത്തിന്റെ കാലത്ത് ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടാൻ, സോദോം വിട്ടുപോകാൻ രക്ഷപ്പെടാനുള്ള പട്ടണം കാണിച്ചു കൊടുത്തില്ലേ? പക്ഷേ പിന്തിരിഞ്ഞു നോക്കിയല്ലേ ലോത്തിന്റെ ഭാര്യ ഉപതൂണായി മാറിയത്? ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, വഴിവിട്ടു പോകുന്ന മക്കൾ, നശിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ തിരികെ ലഭിക്കാൻ, മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ ദൈവം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിക്കരുത്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും മറുത്തു മത്സരിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. പ്രിയ സ്നേഹിതരെ, ഇസ്രായേൽ ജനത്തിന് ഒത്തിരി ചാൻസ് കൊടുത്തു. പക്ഷേ ആ ചാൻസ് അവർ യോഗിച്ചില്ല. മുമ്പേ വായിച്ചു, വിളിക്കും തോറും ദൈവത്തിൽ നവർന്നു പോയി. ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോൾ അനേക കുടുംബങ്ങളെ, വ്യക്തികളെ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടും, മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടും, ദൈവത്തെ വിളിക്കാൻ അവസരം കൊടുത്തിട്ടും ചെയ്യുന്നില്ല. പ്രിയ സ്നേഹിതരെ, എത്ര എത്ര ആളുകളുടെ മരണക്കിടക്കയിലും രോഗക്കിടക്കയിലും അവരെ വിസിറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിച്ചിട്ട് മരണസമയത്ത് മാനസാന്തരപ്പെടാനായി ആഗ്രഹിച്ച പലരുണ്ട്. പക്ഷേ ദൈവം ആ ചാൻസ് അവർക്ക് നൽകിയില്ല. എനിക്കൊരു എയറോട്രോം ഓഫീസറെ അറിയാമായിരുന്നു. വലിയ പട്ടണങ്ങളിൽ അവർ എയറോട്രോം ഓഫീസറായി ജോലി ചെയ്തു. തിരിച്ചറിയവായ കാലം മുതൽ ഏറ്റവും വില കൂടിയ മദ്യമയക്ക് വേണമായിരുന്നു, ഏറ്റവും വില കൂടിയ സിഗരറ്റയക്ക് വേണമായിരുന്നു. ഒരു സിഗരറ്റിൽ നിന്ന് അടുത്ത സിഗരറ്റിനായി തീ കൊടുത്തുമായിരുന്നു. പക്ഷേ അയാൾ റിട്ടയറായി അധികം ദിവസം മുമ്പ് കഴിയും മുമ്പ് ഒരു സ്ട്രോക്ക് വന്ന് അയാൾ തളർന്നുപോയി. അയാളുടെ ഒരു വശം പാരലൈസ് ആയിപ്പോയി. അയാളുടെ മുഖം കൂടിപ്പോയി, നാക്ക് തളർന്നുപോയി. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ചെന്നപ്പോൾ എന്നോടൊരു വാക്ക് പറയാനൊക്കെ കഴിയുന്നില്ല. അയാൾ എഴുതുകയാണ്. എഴുതി എന്നോട് പറഞ്ഞു, ഞാൻ ഈ കട്ടിൽ എഴുന്നേറ്റാൽ സ്നാനപ്പെടാം, ഞാൻ ഈ കട്ടിൽ എഴുന്നേറ്റാൽ ആരാധനയ്ക്ക് വരാം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവഹിതം അതല്ലായിരുന്നു. ഞാനും അയാളുമായി കണ്ടതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞയുടെ ശവസംസ്കാരത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു. എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം. 30 വയസ്സിൽ ബ്രെയിൻ ട്യൂമറായി, തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അത്ഭുതകരമായി ദൈവം സൗഖ്യം കൊടുത്തു. ചില നാളുകൾ 5-6 വർഷം അയാൾ ജീവിച്ചു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ പഴയതിനേക്കാൾ ഉന്നത ഭാവത്തോട് ജീവിച്ചു. അവസാനമായിട്ട് രോഗക്കിടക്കിൽ ഞാൻ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇനിയും ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടാം. ദൈവം അവസരം കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരാൻ, യഥാസ്ഥാനപ്പെടാൻ ദൈവം അവസരം തരുമ്പോൾ മടങ്ങി വരണം. വേദപുസ്തകം യെശയ്യാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പിന്നത്തേതിൽ അനുതപിച്ചു, കണ്ണുനീരോടുകൂടെ വന്നു, യാചിച്ചു, പക്ഷേ അവസരം ലഭിച്ചില്ല. പ്രിയ സ്നേഹിതരെ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരമാണ്. ഇസ്രായേൽ ദൈവത്തെ നിന്ദിച്ചു, അവരുടെ രക്ഷിതാവായവനെ അവർ ക്രൂശിച്ചു. അതിനെക്കുറിച്ച് അടുത്തയാഴ്ച ഞാൻ പറയാം. പിലാത്തോസിന്റെ അരമനയിൽ യേശു നിൽക്കുമ്പോൾ ബറബാസിനെയോ യേശുവിനെ വേണയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ വേണ്ട. പിലാത്തോസ് ചോദിച്ചു, ഈ യേശുവിനെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. പിലാത്തോസ് പുരുഷാരം കാണുക, വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളിലെ മേലും വരട്ടെ. ദൈവദാസന്മാരായ ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്, ഞങ്ങളുടെ മേൽ വരട്ടെ എന്നവർ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ രക്തപ്പിഴ അവർ തലമേൽ വലിച്ചു വെച്ചു. അതുകൊണ്ട് യഹൂദൻ പോയത് അവർണ്ണനീയമായ പീഡകളിലൂടെയാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, നിങ്ങൾക്ക് രക്ഷാമാർഗം ഉപദേശിക്കുമ്പോൾ, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാനുള്ള മാർഗം പറയുമ്പോൾ, നീ ആക്ഷേപിച്ചു വിടരുത്, അപഹസിച്ചു വിടരുത്, തല്ലാൻ കയ്യോങ്ങരുത്, കഴുത്തെ പിടിച്ച് തള്ളരുത്, ആക്ഷേപ വാക്കുകൾ പറയരുത്, തിന്നാൻ നടക്കുക എന്ന് പറയരുത്. നിന്റെ വീട്ടിൽ രക്ഷാസന്ദേശവുമായി വരുന്നവരാണിവർ. പ്രിയ സ്നേഹിതരെ, പിൽക്കാലത്ത് നിനക്കും നിന്റെ തലമുറയ്ക്കും അത് ശാപമായി മാറാൻ സാധ്യതയുണ്ട്. മനസാന്തരപ്പെടുക, മടങ്ങി വരിക. എന്നും മദ്യപിച്ച് വീട്ടിൽ തല്ലലുണ്ടാക്കി, മക്കളെ അടിച്ച്, ഭാര്യയെ തല്ലി തകർന്ന് പോകാനുള്ളതല്ല നിന്റെ ജീവിതം. നിനക്ക് സന്തോഷകരമായ, സ്വസ്ഥകരമായ ഒരു ജീവിതം നൽകാൻ യേശുവിന് ആഗ്രഹമുണ്ട്. മടങ്ങി വന്നാൽ അനുഗ്രഹമാണ് സുഹൃത്തേ.
യഥാസ്ഥാനപ്പെടുത്തുന്നവൻ നിന്റെ അരികിലുണ്ട്. ഇസ്രായേലിനെ ചവക്കുടിയിൽ നിന്ന് കയറ്റിയവൻ, ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേലിനെ മടക്കി വരുത്തിയ ദൈവത്തിന് അവന്റെ ഡിക്ഷണറിയിൽ അസാധ്യമെന്നൊരു വാക്കില്ല സ്നേഹിത. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അസാധ്യമാണെന്ന് ലോകം പറഞ്ഞാലും ഒരിക്കലും സംഭവിക്കില്ലെന്ന് സ്നേഹിതർ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രഭാഷണം നിങ്ങൾക്ക് മടങ്ങി വരവിന് കാരണമാകണം, മാനസാന്തര കാരണമാകണം. മദ്യപാനം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ നിങ്ങളെ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് നിങ്ങൾ വിട പറയണം. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് കഴിയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ. ദൈവം നിങ്ങളെ സഹായിക്കും.